இந்த அண்ணா என்ன அரே ஏ அண்ணா கலக்கல கிராண்ட் ஃபைனல் அண்ணா ஏ இங்க வந்து நம்ம ஆள என்னோடானோ ஆ ஓஷி நம்ம ஜட்ஜஸ்னோட இல்ல இல்ல என்ன മനസ്സിലായി சார் இல்ல 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 நான் முகமேல உள்ள அலப்புற முகமேல நான் ஒரு பாட் சார்ன சினிமையில ஜூனியர் ஆர்டிஸ்ட் ஆயிட்டு அபினயிச்சிட்டு ஓ சரி ஓகே சார் ஓடிச்சுட்டே ஒரு பைக்கு சினிமையில அனீத் பிராவில் அது ஒருத்தர் என் தலையை கட்டி வச்சு குஞ்சாக்கு போகும் ஓட்டிச்ச பைக்கான ஒரு குழப்பம் வரல இப்ப 8000 ரூபாய் பணியான சார் அது ஒன்று தந்தால் எனக்கு ഞാനത് അങ്ങോട്ട് അത് ഞാൻ തരാമോ സാറ് സാറേ നമ്മളിപ്പോ ഓട്ടോ ഓടിച്ചാണ് നോക്കി മുഖം മേലുള്ളതാണ് സാറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സാറിന്റെ വീട്ടുകാരൊക്കെ എനിക്ക് സാറോടെ ക്രിക്കറ്റ് കളിക്കാൻ വരില്ലേ എസ് ടി കോളേജിലൊക്കെ ഞാൻ അന്നേ എനിക്ക് സാറിന് അറിയാത്തിന്റെ ഇതിന്റെ കാശെന്തിനായിരുന്നു ഞാനിതിന്റെ കാശെന്തിനാ സാറിന്റെ പേരില് സാറിന്റെ പേര് പറഞ്ഞാൽ വിറ്റത് കുഞ്ചാക്കോന്റെ ബൈക്കാണ് ഒരിക്കലും പണി വരില്ല എന്റെ ബൈക്കാണെന്ന് അല്ല എന്റെ ബൈക്കാണെന്ന് ഒരിക്കലും പണി വരില്ല പണി വരില്ലെന്ന് ഇപ്പൊ പണിയോട് പണി സാറേ ഒന്ന് 8000 രൂപ തന്നെ മനസ്സിലായില്ലേ എനിക്കിട്ട് തന്നെ പണി വരുന്നുണ്ടെന്ന് ഇത് മേടിക്കുന്ന ആർക്കും പണി വരുമല്ലോ തരില്ലെന്ന് തന്നെയാണ് എന്തിനു തരണം എന്നുള്ളതാണ് സാറേ അത് അവന്റെ പേരിലാണെങ്കിലും മുരളിയുടെ പേരിലാണെങ്കിലും സാർ ഓടിച്ചിരുന്ന വണ്ടിയാണല്ലോ ആടെ ചോദിച്ചാൽ അത് കുഞ്ചാക്കോന്റെ ബൈക്ക് എന്നല്ലേ പറയൂ ഒരു പോട്ടെ ഒരു 4000 രൂപ സാറേ അത് ഇങ്ങനെ തന്നെ 4000 രൂപ മതി ഉള്ള മതി സാറിന്റെ പി എക്ക് അപ്പുറത്തേക്കുന്നുണ്ട് പേരെന്താ ലോനപ്പനോ ലോനപ്പ സാറ് പറഞ്ഞേ ഒരു 4000 രൂപ ഞാടെ പുള്ളി മുങ്ങിയേട്ട അല്ല ഇതെനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കാശ് തരേണ്ടത് ശരി വേണ്ട കാശ് തരണ്ട ഞാൻ സമ്മതിച്ചു പക്ഷെ എന്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ സാറായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ സാറിനെ അവനൊന്ന് വിളിക്കട്ടെ അപ്പൊ മിമിക്രിക്കൊക്കെ പോകുന്നുണ്ട് പയ്യൻ നല്ല പയ്യനാണ് എന്റെ ചേട്ടനാണ് അവൻ നല്ല നല്ല ചെറുപ്പക്കാരനാണ് എടാ അനി അനിക്കുട്ടാ കേറി വേണ നിന്നൊന്ന് കാണട്ടോ സാറ് ചിത്തിരമുത്തേ മറുമൊഴി ചൊല്ലണമുത്തേ ഹോ നെഞ്ചിനകത്തേ മറുമഴ പെയ്യണമുത്തേ വീട്ടിൽ പോണ്ട എനിക്ക് ഇനി സാറിനോട് ദേഷ്യമുള്ള എന്റെ ഇളയ അനിജൻ അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സാറിന്റെ ഒരു എതിരാളിയാണ് ശരി ആ സാറിന്റെ ഒരു ഫേസ് കട്ട് അവൻ ഉണ്ട് പക്ഷെ അവൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് സാറ് അവനെ മുഖം മേലേതോ ഷാപ്പിൽ വെച്ച് കണ്ടിരുന്നു ഷാപ്പിൽ പോവും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും ആ ശരി അവൻ അടിക്കാനാണ് പോകുന്നത് ഞാൻ മീൻതല കഴിക്കാനാണ് പോകുന്നത് അപ്പൊ അവനെ സാറിനെ കണ്ടിരുന്നു സാർ അവിടുന്ന് അവന്റെ ക്യാരക്ടർ പൊക്കി എന്നാണ് അവൻ പറയുന്നത് അവൻ സാറിന് തരാൻ വേണ്ടി അവൻ ഒരു സാധനം ഇവിടെ തന്ന് അയച്ചിട്ടുണ്ട് അവന്റെ ദേഷ്യവും അവന്റെ വിഷമവും എല്ലാം ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്നറിയാവാ ചാക്കോച്ചൻ അഥവാ കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴ ജില്ലക്കാരനാണ് കേട്ടാ പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് കോളേജിലെ പെൺപിള്ളേരുടെ ഇടയിൽ ഹരമായിട്ടെന്ന് എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് അനീത്തിപ്ര വന്ന സിനിമയിലൂടെ ഈ മച്ചൻ കടന്നു വന്നത് ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം അങ്ങനെ ഈ പുള്ളി കോളേജ് കുമാരികളിലേക്ക് ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോനായി പക്ഷെ ഉണ്ടല്ല എന്റെ മെയിൻ ടാലന്റായ ഡാൻസും ഉണ്ട് കയ്യിന്ന് പോയൊക്കെ തിരിച്ചു പിടിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നോക്കിക്കേടാ ഈ സെക്കൻഡ് ഡാൻസുമായിട്ട് വീണ്ടും വന്നേക്കണം എല്ലാവരും ഒരേപോലെ ഡാൻസ് ചെയ്യാം കൊണ്ട് പുള്ളിക്കൊരു തട്ടുകേട് പറ്റി അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരുപാട് സിനിമാടന്മാരൊക്കെ വരണതിന്റെ ഇടയിൽപ്പെട്ട് പുള്ളിയും പോകും അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ട്രാഫിക്കിൽ നിന്ന് പുള്ളി തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ട് ഒറ്റ ടേക്ക് ഓഫ് ആയിരുന്നു ഈ ശിക്കാരി ശംഭു ഇപ്പതേ പുള്ളി രണ്ടും കൽപ്പിച്ച് നായട്ടിനെ അങ്ങനെ ഇറങ്ങിയേക്കണേ ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഞാൻ ഒരു പടം ഒരുക്കുമെന്ന് അപ്പണ്ടല്ല ഈ പുള്ളിക്കാരെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിച്ചിട്ട് പറഞ്ഞാണ് എന്താടാ സജി കൊറേ കാലമല്ല എന്റെ പുറകെ കിടക്കണ് എന്നെ വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട ഞാൻ കൊറേ കാലം ഈ സിനിമയിലൊക്കെ തന്നെ ഉണ്ടാവുമെന്ന്
എന്നിട്ട് എന്നോട് പറഞ്ഞേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാ താൻ പോയി കേസ് ഓടും. ഇതാണ് അവൻ കൊടുത്തു വിട്ടത്. സാർ മനസ്സിൽ കാര്യം മനസ്സിലായി? സജി 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 കണ്ട നിന്റെ എതിരാളിയാണ് നിക്കുന്നത്. ഇത് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. എന്നെ കോപ്പി അടിച്ചിട്ടാണ് ഈ സിനിമ എടുത്തത്. ഇപ്പൊ പുള്ളിക്ക് നിന്നോടൊരു ദേഷ്യം ഇല്ലടേ. നീ എന്തിനടേ പിന്നെ പുള്ളിയുടെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്? അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്നെ കോപ്പി അടിച്ചാണ്. പുള്ളി ഒരു കാര്യം പറഞ്ഞാ എന്താറിയോ, നിന്നോട് ഇപ്പൊ കളിക്കാന്ന് പുള്ളി. ആണോ? അങ്ങനെയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. അടുത്തുനിന്ന് കളിയുടെ നിങ്ങൾ ഈ താടി പിടിച്ച് ശരിയായില്ല. അത് കേട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവന്റെ പല്ല് അത് ശരിയാവില്ല, ബൈക്കിൽ നിന്ന് വീണ് പോയതാണ്. ഇങ്ങനെ ആക്കടാ, കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. കളിച്ച അവനൊരു പുള്ളി ഇഷ്ടപ്പെടട്ടെ, മ്യൂസിക് വരട്ടെ. ഞാനെന്തോ ഷോക്ക് അടിച്ചിട്ട് ചെയ്തതാണ്. കയ്യിലൊക്കെ ഒന്ന് തൊട്ടോ ഇനിയിപ്പം. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നാമത് കരളൊക്കെ പോയിരിക്കുകയാണ്. ഇനി തൊടാൻ പറ്റുന്ന ആൾക്കാർ.